Google Classroom, invite students, Google Meet. വിദ്യാർത്ഥികളെ ചേർക്കാം അതുപോലെ Google Meet എങ്ങനെ നടത്താം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്ലാസ്റൂം നിർമ്മിച്ചിരുന്നു നമുക്ക് ആ ക്ലാസ്റൂം തുറന്നു നോക്കാം അതിനുവേണ്ടി മെയിൽ തുറക്കുന്നു Google Apps ൽ പോയി കഴിഞ്ഞാൽ ക്ലാസ്റൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്റൂം തുറന്നു വരും ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നിർമ്മിച്ച മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് ഉണ്ട് സ്റ്റാൻഡേർഡ് 7 ഡിവിഷൻ എ ഇതിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് നമുക്കിങ്ങനെ വൃത്തിയായിട്ട് കാണാം ഇവിടെ ക്ലാസ് വർക്ക് എന്ന ടാബിൽ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററായ ത്രികോണത്തിൻ്റെ പരപ്പളവുമായി ബന്ധപ്പെട്ട 7 പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു ഇനി പ്യൂപ്പിൾ എന്ന ഈ ടാബിൽ നിന്നും സ്റ്റുഡൻസ് ഇവിടെ ഇൻവൈറ്റ് സ്റ്റുഡൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ക്ലാസ്സിലേക്ക് കുട്ടികളെ ചേർക്കുക എന്നും ഗ്രേഡ്സ് എന്ന ഈ ടാബിൽ നിലവിലൊന്നും കാണുന്നില്ല യു ആർ ക്ലാസ് ഡസ് നോട്ട് ഹാവ് എനി സ്റ്റുഡൻസ് ആഡ് സ്റ്റുഡൻസ് ഇൻ ദ പ്യൂപ്പിൾ പേജ് കുട്ടികളെ ചേർക്കണം എന്നാലാണ് ഇവിടെ ഗ്രേഡ്സൊക്കെ ആക്റ്റീവ് ആവുകയുള്ളൂ അപ്പോൾ പ്യൂപ്പിൾസ് എന്ന ടാബിൽ ആണ് നമുക്ക് കുട്ടികളെ ചേർക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇൻവൈറ്റ് സ്റ്റുഡൻസ് ടു യുവർ ക്ലാസ് അതല്ലെങ്കിൽ ഏറ്റവും മുകളിലായി കാണുന്ന ഈ സ്റ്റുഡൻസിന് നേരെയുള്ള ഇൻവൈറ്റ് സ്റ്റുഡൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്തോ നമുക്ക് കുട്ടികളെ ചേർക്കാം ഇൻവൈറ്റ് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് എ നെയിം ഓർ ഇമെയിൽ ഈ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മുഴുവൻ ഇമെയിൽ ഐ ഡിയും നമുക്കറിയാമെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യാം കുട്ടികളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഗ്രൂപ്പ് ഐ ഡി അറിയുമെങ്കിൽ ആ ഗ്രൂപ്പ് ഐ ഡി ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുഴുവൻ കുട്ടികളെയും ഇൻവൈറ്റ് ചെയ്യാം ഇവിടെ ഒരു കുട്ടിയെ എങ്ങനെ ഈ ക്ലാസ്സിലേക്ക് നമുക്ക് ഐ ഡി വെച്ച് സെലക്ട് ചെയ്യാം ഇൻവൈറ്റ് ചെയ്യാമെന്ന് നോക്കാം ഞാൻ ആ കുട്ടിയുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് കട്ടുപ്പാറ 1234@gmail.com എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു ഇവിടെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡി ഏറ്റവും മുകളിലേക്ക് അവിടെ വന്നായിട്ട് നമുക്ക് കാണാം ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ സ്റ്റുഡൻസ് എന്ന ലിസ്റ്റിലേക്ക് നമുക്കിപ്പോൾ കട്ടുപ്പാറ 1234@gmail.com എന്ന മെയിൽ ഐ ഡി ഉള്ള കുട്ടിയെ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചതായി ഇവിടെ കാണാം ഇൻവൈറ്റഡ് എന്ന് ഈ കുട്ടി എപ്പോഴാണോ ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ ചേരുക ആ സമയത്ത് നമുക്കിത് വളരെ ബ്രൈറ്റായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ ഒരു ഇനാക്റ്റീവായിട്ടാണ് നമുക്കിപ്പോൾ കാണുന്നത് ഇത്തരത്തിൽ കുട്ടികളെ ആഡ് ചെയ്യാം മറ്റൊരു മാർഗം നമ്മുടെ സ്ട്രീം എന്നതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മുകളിലായി കാണാം ക്ലാസ് കോഡ് എന്ന് കാണാം ഈ ക്ലാസ് കോഡ് ഡിസ്പ്ലേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ് കോഡ് നമുക്ക് വളരെ വലുതായിട്ട് ഇവിടെ കാണാം NGASW43 എന്ന ഈ കോഡ് ഇവിടെ നമുക്ക് കോപ്പി ലിങ്ക് എന്ന് കാണാം ഈ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നമുക്കത് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം അങ്ങനെ കുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു മെസ്സേജിംഗ് സംവിധാനത്തോടുകൂടി കുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ആ കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയും മറ്റൊരു മാർഗം നിങ്ങൾ നേരത്തെ ഇവിടെ ഇൻവൈറ്റ് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടു ഇൻവൈറ്റ് ലിങ്ക് ഇവിടെ കോപ്പി ഇൻവൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻവൈറ്റ് ലിങ്കിൻ്റെ ഒരു കോപ്പി കിട്ടും ഈ ലിങ്ക് കുട്ടികൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടും ഈ കുട്ടിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ കഴിയും ഈ ഇൻവൈറ്റ് ലിങ്ക് നമ്മളിവിടുന്ന് കോപ്പി ചെയ്ത് നമ്മളെ മെയിലിൽ പോയി കമ്പോസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം 2 എന്ന ഭാഗത്ത് ആ കുട്ടിയുടെ മെയിൽ ഐ ഡിയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം സബ്ജക്റ്റ് നമുക്ക് ക്ലാസ് ലിങ്ക് എന്ന് സബ്ജക്റ്റ് കൊടുക്കാം ആ ലിങ്ക് നമുക്കിവിടെ കൺട്രോൾ വി അമർത്തി പേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാം ഇപ്പോൾ ആ ഒരു ലിങ്ക് ആ കുട്ടിക്ക് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ലാസ് കോഡ് ഉപയോഗിച്ചുകൊണ്ടും ഈ ക്ലാസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും നമ്മൾ കൊടുത്ത ലിങ്കോ അതല്ലെങ്കിൽ ക്ലാസ് കോഡോ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന കുട്ടികളെ നമുക്ക് ഈ പ്യൂപ്പിൾ ടാബിൽ ഇതിന് താഴെയായി വരുന്നത് കാണാം ഇനി ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ചില സെറ്റിംഗ്സുകൾ വരുത്താം നമ്മൾ നേരത്തെ ക്ലാസ് ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു അതിൽ ചില തിരുത്തലുകൾ വരുത്തണമെങ്കിൽ നമുക്കിവിടെ വരുത്താം ഇനി ജനറൽ എന്ന വിഭാഗത്തിൽ ഇൻവൈറ്റ് കോഡ്സ് എന്നതിന് താഴെ മാനേജ് ഇൻവൈറ്റ് കോഡ്സ് എന്ന് കാണാം ടേൺഡ് ഓൺ എന്നാണ് അഥവാ നമുക്ക് ഈ ക്ലാസ് ലിങ്കോ അതല്ലെങ്കിൽ ക്ലാസ് കോഡോ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയും നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വേണ്ട കുട്ടികളെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ടേൺ ഓഫ് എന്ന് ക്ലിക്ക് ചെയ്യാം ടേൺ ഓഫ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം ഇവിടെ സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് കോഡ് ടേൺ ഓഫ് എന്ന് എഴുതി വന്നത് കാണാം വീണ്ടും നമുക്കിത് ഓൺ ചെയ്യാൻ നമ്മളിപ്പോൾ ചില കുട്ടികളെ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് ടേൺ ഓൺ എന്ന് തന്നെ നൽകാം. ആ സമയത്ത് നമുക്ക് ഈ ക്ലാസ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇനി സ്ട്രീം എന്നതിന് താഴെ സ്റ്റുഡൻസ് ക്യാൻ പോസ്റ്റ് ആൻഡ് കമാൻഡ് എന്നതിന് നേരെയുള്ള കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി ടീച്ചേഴ്സ് ക്യാൻ പോസ്റ്റ് ആൻഡ് ഓർ കമാൻഡ്, സ്റ്റുഡൻസ് ക്യാൻ ഓൺലി കമാൻഡ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സ്റ്റുഡൻസ് ക്യാൻ പോസ്റ്റ് ആൻഡ് കമാൻഡ് എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവ വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. മറ്റൊന്ന് ക്ലാസ് വർക്ക് ഓൺ ദ സ്ട്രീം. നമ്മുടെ മെയിൻ സ്ട്രീമിൽ ഈ ക്ലാസ് വർക്ക് വേണോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്ട്രീം എന്ന ഈ ടാബിനകത്ത് ഇവിടെ ക്ലാസ് വർക്കുകൾ പ്രസൻറ്റ് ചെയ്യണോ കാണിക്കണോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് വേണമെങ്കിൽ നമുക്കത് ഡിസേബിൾ ചെയ്യാം. മറ്റൊന്ന് ഗ്രേഡിംഗ് ആണ്. നമ്മൾ വിവിധ അസൈൻമെൻറ്റുകൾക്ക് കൊടുത്തിട്ടുള്ള ഗ്രേഡിങ്ങുകൾ, നോ ഓവറോൾ ഗ്രേഡ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടോട്ടൽ പോയിൻറ്സ് കാണിക്കാം. ഷോ ഓവറോൾ ഗ്രേഡ് ടു സ്റ്റുഡൻസ്, കുട്ടികൾക്ക് പോയിന്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്യാം. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു. ഇനി ചില പെയ്ഡ് ഗൂഗിൾ ക്ലാസ് റൂമുകളിൽ നമുക്ക് ഇതേപോലെ മീറ്റിംഗ് ലിങ്ക് ജനറേറ്റ് മീറ്റിംഗ്, എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം, നമുക്ക് ഗൂഗിൾ മീറ്റ് നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ കഴിയും. അതും ഇതേപോലെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്കിവിടെ കിട്ടും. ഇവിടെ ജനറേറ്റ് മീറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് ലിങ്ക് ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്, വിസിബിൾ ടു സ്റ്റുഡൻസ് എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മീറ്റ് ലിങ്ക് ഇവിടെ ഏറ്റവും മുകളിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ് റൂമിലും ഓരോ മീറ്റിംഗ് നടത്താനുള്ള ലിങ്ക് ആ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഈ മീറ്റിങ്ങിൽ, ഇവിടെ ഇപ്പോൾ സ്റ്റുഡൻസിനെ ചേർത്തിട്ടില്ല, ഈ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഇതിൽ ചേരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി കുട്ടികൾക്ക് മീറ്റിംഗ് തൽക്കാലം ഡിസേബിൾ ചെയ്യാൻ നമുക്ക് ഈ സെറ്റിംഗ്സിൽ ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം വിസിബിൾ ടു സ്റ്റുഡൻസ് എന്ന ഈ ഓപ്ഷൻ നമുക്കിവിടെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഡിസേബിൾ ചെയ്ത് സേവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഇത് ഡിസേബിൾഡ് ആണ് എന്നുള്ളതിനുള്ള ഒരു ഐക്കൺ നമുക്കിവിടെ കാണാം. ഇവിടെ സാധാരണ ഗൂഗിൾ മീറ്റിൽ നിന്നും നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലുള്ള മീറ്റിങ്ങിനുള്ള അധിക സൗകര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ നോട്ട് വിസിബിൾ ടു സ്റ്റുഡൻസ് എന്ന രൂപത്തിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ മീറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ മീറ്റ് ലിങ്ക് തുറന്നു വരുന്നു. സാധാരണ ഗൂഗിൾ മീറ്റിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിവിടെ ഇതിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്യാം, അതുപോലെ ഇതിൻ്റെ വീഡിയോ നമുക്ക് ഇത്തരത്തിൽ മ്യൂട്ട് ചെയ്യാൻ കഴിയും. അതിനുശേഷം നമ്മളിവിടെ ജോയിൻ നൗ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് റെഡിയാണ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഹോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൽ പോയി സെറ്റിംഗ്സ് മെനുവിൽ നിന്നും വിസിബിൾ ടു, ഇപ്പോൾ ഈ മീറ്റിംഗ് ഐ ഡി കുട്ടികൾക്ക് വിസിബിൾ അല്ല, വിസിബിൾ ടു സ്റ്റുഡൻസ് എന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഐക്കൺ വിസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ലിങ്ക് വിസിബിൾ ആയിരിക്കും. മൊബൈൽ ഫോണിലാണെങ്കിൽ ഇത്തരത്തിലൊരു ഐക്കൺ ഏറ്റവും മുകളിലായി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് അവർക്ക് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇവിടെ സാധാരണ മീറ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ടേൺ ഓൺ ക്യാപ്ഷൻസ് എന്ന് നമുക്കിവിടെ കാണാം. ടേൺ ഓൺ ക്യാപ്ഷൻസ് എന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സംസാരം ഇവിടെ ഇംഗ്ലീഷിൽ, ഇറ്റ് വിൽ കം ഓൺ ദ സ്ക്രീൻ. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് വിൽ കം ഓൺ ദ സീൻ, ഇറ്റ് ഈസ് ടൈപ്ഡ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, ഇതുപോലെ നമുക്ക് ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ വീഡിയോയുടെ ടെക്സ്റ്റ് കൂടി അതിൻ്റെ താഴെ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഈ ക്യാപ്ഷൻസ് നമുക്ക് ഓഫ് ചെയ്യാം. അതുപോലെ റൈസ് ഹാൻഡ് എന്ന ഓപ്ഷൻ, നമുക്ക് റൈസ് ഹാൻഡ്, അപ്പോൾ ഇതുപോലെ ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കുട്ടികളെ ഇത്തരത്തിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അവർ കൈ പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൂടെ കാണാം. ലോ ഹാൻഡ്സ്, അവർക്ക് തന്നെ കൈ പൊന്തിക്കാനും താഴ്ത്താനും, നമ്മളൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൈ പൊന്തിക്കാനുള്ളൊരു സൗകര്യം. മറ്റൊന്ന് പ്രസൻറ്റ് നൗ എന്നാണ്. നമ്മുടെ ഈ സ്ക്രീൻ മുഴുവനായിട്ടും ഒരു പ്രസൻറ്റേഷൻ നമുക്ക് കാണിക്കണമെങ്കിൽ പ്രസൻറ്റ് നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ സ്ക്രീൻ അവർക്ക് കാണും. മറ്റ് ഓപ്ഷൻസ്, മോർ ഓപ്ഷൻസ് എന്നതിൽ പോയി കഴിഞ്ഞാൽ വൈറ്റ് ബോർഡ്, അതുപോലെ റെക്കോർഡ് മീറ്റിംഗ്. ഈ മീറ്റിംഗ് ഏതെങ്കിലും കുട്ടികൾക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് റെക്കോർഡ് മീറ്റിംഗ് എന്ന ബട്ടൺ അമർത്താം. ആ സമയത്ത് റെക്കോർഡ് മീറ്റിങ്ങിൻ്റെ ജാലകം വരും. സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന മെസ്സേജ് വരുന്നു. സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ മീറ്റിംഗ് ഇവിടെ റെക്കോർഡ് എന്ന രൂപത്തിൽ കാണുന്നു.
അപ്പോൾ ഈ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തുകൊണ്ടിരിക്കും. കമ്പ്യൂട്ടറിലല്ല, ഇത് ഇതിൻ്റെ ഗൂഗിൾ ഡ്രൈവിലാണ് സേവ് ചെയ്യുക. അപ്പോൾ പിന്നീട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഈ റെക്കോർഡ് ക്ലാസ് വീണ്ടും നമുക്കൊരു ലൈവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും. മറ്റൊന്ന് ഇവിടെ, അതുപോലെ തന്നെ ഇവിടെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാനും കഴിയും. ഞാനിവിടെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യുകയാണ്. ദെൻ വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ് സ്റ്റോപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോപ്പ് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ മീറ്റിങ്ങിൻ്റെ റെക്കോർഡിംഗ് അവസാനിപ്പിച്ചു. അപ്പോൾ ആ ഒരു ഫയൽ നമ്മുടെ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളാണ് മീറ്റിങ്ങിലുള്ളത്. ഇവിടെ ഹോസ്റ്റ് കൺട്രോൾ എന്നൊരു ബട്ടൺ ഇവിടെ താഴെയായി കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യുക്ക് ആക്സസ് എന്ന് പറഞ്ഞാൽ ഈ മീറ്റിങ്ങിൽ ചേർന്നവർ, ഈ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കെല്ലാം നേരിട്ട് തന്നെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ പെർമിഷനോടുകൂടി വേണം ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഇത് ഓണായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ലെറ്റ് എവരി വൺ ഷെയർ ദെയർ സ്ക്രീൻ, എല്ലാ കുട്ടികൾക്കും സ്ക്രീൻ ഷെയർ ചെയ്യാൻ അവസരം കൊടുക്കണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് കൊടുക്കാം. സെൻഡ് ചാറ്റ് മെസ്സേജസ്, കുട്ടികൾക്ക് തൽക്കാലം ചാറ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ഇങ്ങനെ ഓഫ് ചെയ്യാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ താഴെയുള്ള ഈ രണ്ടാമത്തെ ഐക്കൺ ആക്ടിവിറ്റീസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് റെക്കോർഡിംഗ് നടത്താം. ഇവിടെ വൈറ്റ് ബോർഡിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ന്യൂ വൈറ്റ് ബോർഡ്, നമുക്കൊരു വൈറ്റ് ബോർഡ് വർക്ക് ഇവിടെ ആരംഭിക്കാം. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള സൗകര്യവുമുണ്ട്. ഇവിടെ പെൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ വേണ്ട കാര്യങ്ങൾ എഴുതാൻ കഴിയും. അതുപോലെ എറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു വൃത്തം വരയ്ക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇവിടെ ഈ സർക്കിളിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്വയർ വരക്കാം. അതുപോലെ ഈ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിറങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒക്കെ വരക്കാനായിട്ടുള്ള സൗകര്യം ഇതിലുണ്ട്. ഇവിടെ ഈ ലീവ് കോൾ എന്ന ഈ ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. എൻഡ് ദ കോൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മീറ്റിംഗ് അവസാനിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മീറ്റിംഗ് ഐ ഡി ഇവിടെ ഓപ്പൺ ആയി ഇരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഡിസേബിൾ ചെയ്യണം. അതിനുവേണ്ടി സെറ്റിംഗ്സ് മെനുവിൽ പോകുന്നു. ഇവിടെ വിസിബിൾ ടു സ്റ്റുഡൻസ് എന്ന ഈ ഭാഗത്ത് നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം അത് സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴാണോ മീറ്റിംഗ് ആവശ്യം ആ സമയത്ത് മാത്രം അത് എനേബിൾ ചെയ്താൽ മതിയാവും.